ഓക്കെ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാക്സോണമി കാറ്റഗറിയിൽ ഓർഡർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അടുത്തത് ക്ലാസ് എന്താണ് ശരിക്കും? ഇറ്റ് ഈസ് ദി അസംബ്ലേജസ് ഓഫ് ദി റിലേറ്റഡ് ഓർഡർ. സിമിലർ ആയിട്ടുള്ള ഓർഡർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി ക്ലാസ്. എക്സാമ്പിൾസ്, ക്ലാസ് മെമേലിയ. അതിൽ രണ്ട് ഓർഡർ വരുന്നുണ്ട്, ഓർഡർ പ്രൈമേറ്റ, ഓർഡർ കാർണിവോർ. പ്ലാന്റ്സിലാണെങ്കിൽ ഇവിടെ ഡൈക്കോട്ടിലിഡിനിഡേ എന്ന ക്ലാസ്സാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയും രണ്ട് ഓർഡറുകൾ കാണിച്ചിട്ടുണ്ട്, പോളിമൊണാലിയിൽസ് ആൻഡ് ഓർഡർ സാപ്പിൻഡെയിൽസ് എന്ന് പറയുന്ന ഓർഡർ. അപ്പം സിമിലർ ഓർഡർ കോൺസ്റ്റിറ്റ്യൂട്ട് ദി ക്ലാസ്. ലൈക്ക് ഫൈലം ഓർ ഡിവിഷൻ മറ്റൊരു കാറ്റഗറിയാണ്. ഫൈലം എന്ന് പറഞ്ഞാൽ അനിമൽസിൽ കാണുന്നതിന്, പ്ലാന്റ്സിൽ കാണുന്നതിന് ഡിവിഷൻ. ഇന്ന് ഫൈലം ജസ്റ്റ് ലൈക്ക് നേരത്തെ കണ്ട പോലെ സിമിലർ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഫൈലം. ഓക്കെ, ഫൈലം കോഡേറ്റ ഫോർ എക്സാമ്പിൾ, അതിനകത്ത് ക്ലാസ് ആംഫീബി ഉണ്ട്, ക്ലാസ് റെപ്റ്റീലി ഉണ്ട്, ക്ലാസ് സേവ്സ് ഉണ്ട്, ക്ലാസ് മെമേലി ഉണ്ട്. ആൻഡ് കിങ്ഡം, സിമിലർ ഫൈലം ഓർ ഡിവിഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ കിങ്ഡം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ദർ ആർ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഫൈവ് കിങ്ഡംസ് ഉള്ളത്. അതിൽ അനിമാലിയ എന്ന് പറയുന്ന കിങ്ഡത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫൈലം കോഡേറ്റ, ഫൈലം ആർത്രോപോഡ്, അങ്ങനെ കുറേ ഫൈലംസ് ഉണ്ട്. ഓക്കെ, ലൈക്ക് ദാറ്റ്. സോ ദീസ് ആർ ദ ടാക്സോണമിക്കൽ കാറ്റഗറീസ്. ഓക്കെ, ഇത് ആസ് എ ഹോൾ, ഇത് മുഴുവനും കാര്യങ്ങളുണ്ട് വിത്ത് എക്സാമ്പിൾസ്. കിങ്ഡം അനിമാലിയ, കിങ്ഡം ഫൈലം കോഡേറ്റ, ക്ലാസ് മെമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡേ, ജീനസ് പാൻതീറ, സ്പീഷീസ് ടൈഗ്രിസ്. ഇപ്പോൾ ഇവിടെ ടൈഗറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫ്രം കിങ്ഡം ടു സ്പീഷീസ്. ഇതേപോലെ ഏത് അനിമൽസിൻ്റെയും നമുക്ക് ഇതേപോലെ ഹയറാർക്കിയൽ ക്രമീകരണം ഉണ്ടാക്കാം. ഓർഗാനിസംസ് വിത്ത് ദ ടാക്സോണമിക് കാറ്റഗറീസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ടേബിൾ ഉണ്ട് കൊടുത്തിട്ട് മൂന്ന് അനിമൽസിൻ്റെ ടാക്സോണമിക് കാറ്റഗറീസ്, മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്. ഈ മൂന്നെണ്ണത്തിൻ്റെയും ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത് ശരിക്കും പഠിക്കണം, ചിലപ്പോൾ എക്സാമിനേഷനെ ഉണ്ടാവാം. അപ്പോൾ കോമൺ നെയിം മാൻ എന്നാണ്, അതിൻ്റെ ബയോളജിക്കൽ നെയിം ഈ നാലെണ്ണത്തിനെയും കൊടുത്തിട്ടുണ്ട്. മാൻ്റെ ഹോമോസാപ്പിയൻസ്, ഹൗസ് ഫ്ലൈയുടേത് മസ്ക ഡൊമസ്റ്റിക്ക, മാംഗോയുടേത് മാഞ്ചിഫറ ഇൻഡിക്ക, വീറ്റിൻ്റെത് ട്രിറ്റിക്കം എസ്റ്റിവം. അതുപോലെ തന്നെ അവയുടെ ബയോളജിക്കൽ നെയിം കൊടുത്തു, ബയോളജിക്കൽ നെയിം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിത്ത് ജീനസ് നെയിം. അപ്പോൾ അതിൻ്റെ ഹോമോ, പിന്നെ ഹൗസ് ഫ്ലൈ ആണെങ്കിൽ മസ്ക, ലൈക്ക് ദാറ്റ് ഗോസ്. പിന്നെ അതുപോലെ താഴെ നിങ്ങൾക്ക് ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ വരെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഒന്ന് വൃത്തിയായിട്ട് പഠിക്കണം. നൗ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്, ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയും. നമുക്ക് ടാക്സോണമിസ്റ്റുകൾക്ക് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഉപകരണങ്ങളുണ്ട്, ടാക്സോണമിക്കൽ എയ്ഡുകളുണ്ട്, സഹായങ്ങളുണ്ട്. അതിൽ മൂന്നാളിനെ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം. ഒന്ന്, ഇപ്പോൾ ഇതിനകത്ത് കുറേ കാണിച്ചിട്ടുണ്ട്, ഹെർബേരിയം, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, മ്യൂസിയം, ടാക്സോണമിക് കീസ്, ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ്. ഇതിൽ ഹെർബേരിയം, ബൊട്ടാണിക്കൽ ഗാർഡൻസും, സുവോളജിക്കൽ പാർക്കും, മ്യൂസിയവും, നമ്മൾ കീം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ കുറച്ച് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ, അതിൽ ആദ്യത്തെയാണ് ഹെർബേരിയം. ഓക്കെ, പ്ലാന്റിൽ ബോട്ടണിയിലാണ് ഹെർബേരിയം കാണുന്നത്. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ചെടികളെയോ പ്ലാന്റ് പാർട്സിനെയോ ഒക്കെ ഉണക്കിയിട്ട് ദീർഘകാലം സൂക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് ശരിക്കും ടാക്സോണമിക്കൽ ഹെർബേരിയം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് റിപ്പോസിറ്ററി ഓഫ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് ഓൺ ഷീറ്റ്സ്. അങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം അവ വൃത്തിയായിട്ടൊരു ഷീറ്റിലൊട്ടിച്ച് വെക്കുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. വൃത്തിയായിട്ടൊരു ഷീറ്റിലൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ടാക്സോണമിക് ഡീറ്റെയിൽസിലും എഴുതി വെക്കുക. ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹെർബേരിയം. അതിനകത്ത് ഇംഗ്ലീഷിൽ അതിൻ്റെ ഡീറ്റെയിൽസിൽ എഴുതി വെക്കുക, ദറ്റ് ഈസ് ഹെർബേരിയം. അതുപോലെ തന്നെ നിങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇപ്പം വളരെ റെയറായിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ വളർത്തിയിട്ട്, ലോകത്ത് എവിടെയുള്ള പ്ലാന്റ്സിനെയൊക്കെ വളർത്തിയിട്ട് നമ്മൾ ടാക്സോണമിസ്റ്റുകളായിട്ടുള്ള നമ്മളോ അല്ലെങ്കിൽ ആരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലും കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ പിന്നെ ഊട്ടീനെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ട്രിവാൻഡ്രത്തിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലോകത്തിലെ എല്ലാ ചെടികളും, മിക്കവാറും ചെടികളെയും മരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പഠിക്കാനൊക്കെ പറ്റും. ലോകത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്, റോയൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ക്യൂ ഇൻ ഇംഗ്ലണ്ട്, ഇറ്റ്സ് ദ ലാർജസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ഹൗറ, വെസ്റ്റ് ബംഗാൾ, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോകത്തിലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ്. അവിടെ പ്ലാന്റ്സിനൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ടാക്സോണമിക് ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്, ദറ്റ് ഈസ് ഹെർബേരിയം. അതുപോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ട് ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളോ അവയുടെ പഴയ ജീവജാലങ്ങളെയൊക്കെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിക്കുന്ന പിന്നെ പാർട്ടിയാണ് നമ്മൾ ബയോളജിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പം ഇംഗ്ലണ്ടിലേക്കുള്ള ചില മ്യൂസിയത്തിൽ, വലിയ അമേരിക്കയിലേക്കുള്ള ചില മ്യൂസിയത്തിൽ ഡൈനോസസിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കളക്ഷൻ ഓഫ് പ്രിസേർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫോർ ദ സ്റ്റഡി.
Now, biological museum. I told you some museum ngal kandu the mammoth inde kana picture odu kanichirikkunnu pinne stuffed specimen odu kanichirikkunnu mattonana zoological park pandatha zoo il ninnu mari jeevajalam korchum kooda vishalamayittu jeevikan aavashyamaayulla reproduction arthana aavashyamaayulla sahajaram irukkunna sthalangalana zoological park palaya zoo okay adu mattoru aid aanu mattonu key aanu key nu paranjale nerthe idu pole illa namukku oru paper nagathu particular കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി വെക്കുന്ന സാധനത്തെയാണ് കീ എന്ന് വിളിക്കുക ഇറ്റ് ഈസ് ആൻ അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് അപ്പോൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് നമുക്ക് ഒരു ജീവിയുടെ പ്രത്യേകതകളെക്കുറിച്ച് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഫോർ എക്സാമ്പിൾ ഹാബിറ്റാറ്റിനെ കുറിച്ചാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒന്ന് ഹാബിറ്റാറ്റ് ടെറസ്ട്രിയൽ മറ്റത് ഹാബിറ്റാറ്റ് അക്വാട്ടിക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും നമുക്ക് കിട്ടുന്ന ഓർഗാനിസം ഇതിൽ ഏതാണെന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹാബിറ്റാറ്റ് അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളെയും പെയറായിട്ട് എഴുതുന്നത് അങ്ങനെ പെയറായിട്ട് എഴുതുന്ന പ്രോസസ് ആ പെയറിനെ വിളിക്കുന്നവരാണ് കപ്ലെറ്റ് എന്നാണ് വിളിക്കുക കപ്ലെറ്റ് ഓക്കെ ഈച്ച് കപ്ലെറ്റ് ഹാസ് ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ് ഓഫ് ദീസ് ഓൺലി വൺ റിലവൻറ്റ് ഓപ്ഷൻ ഈസ് ആക്സെപ്റ്റഡ് ആൻഡ് അതർ ഈസ് റിജക്റ്റഡ് ഓക്കെ അങ്ങനെ അത് ഒരു ടാക്സോണമിക്കൽ ഡിറ്റർമിനേഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും ദറ്റ് ഇസ് കീ അതുപോലെ ഇതാണ് കീയുടെ മറ്റൊരു ഒരു എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത് അത്ര ഡീറ്റെയിൽ ഒന്നും വേണ്ട പിന്നെ ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് ഫ്ലോറ അനിമൽ കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് ഫോണ അതുപോലെ തന്നെ മാനുവൽസ് എന്ന് പറഞ്ഞാൽ ബുക്സുകളാണ് മാനുവൽസ് ആർ ദ റെക്കോർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓക്കെ മോണോഗ്രാഫ്സ് ദീസ് ആർ ദ റെക്കോർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ ഏതെങ്കിലും പർട്ടിക്കുലർ ടാക്സോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്ന സാധനമാണ് മോണോഗ്രാഫ്സ് സോ ദീസ് ആർ ദ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയും ഓക്കെ സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് ലെസൺ അപ്പോൾ ഒന്നും കൂടെ വിശദമായിട്ട് പിന്നെ വായിച്ച് പഠിച്ച് നോക്കുക ഇറ്റ്സ് എ വെരി സിമ്പിൾ ഇൻട്രൊഡക്ടറി ലെസൺ ഇതിലാദ്യം നമ്മൾ ലിവിങ് വേൾഡിൽ ഓർഗാനിസത്തെക്കുറിച്ചും അവിടെ പ്രത്യേകതയെക്കുറിച്ചും എണ്ണത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടു പിന്നീട് ടാക്സോണമിയുടെ ആദ്യകാലത്തുള്ള ലിനേസിനെ കുറിച്ചും ഫൈക്കിംഗ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബുക്സിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ട് വിറ്റാകരണെക്കുറിച്ചൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തു പിന്നീട് ടാക്സോണമിയുടെ സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് അതിൽ ഐഡൻറ്റിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ നെയിമിംഗ് പോലുള്ള പ്രോസസ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കണ്ടത് പിന്നീട് നമ്മൾ ടാക്സോണമിക്കൽ കാറ്റഗറീസിനെ കുറിച്ച് കണ്ടു ലാസ്റ്റ് നമ്മൾ ടാക്സോണമിക്കൽ കേസിനെ കുറിച്ച് കണ്ടു സോ ഇത് ദാറ്റ് ഈസ് എൻഡ് ഓഫ് ദിസ് ലെസൺ സോ മേക്ക് എ ഗുഡ് സ്റ്റാർട്ട് ബൈ ലേണിംഗ് പ്രോപ്പർലി ഓക്കെ